ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവതും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അതിലൂടെ ഒന്നും നഷ്ടപ്പെടാനില്ല, പക്ഷെ ഞങ്ങൾക്ക് അതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും. നമ്മളൊരു 2.1 ഫിലിപ്സിന്റെ ഹോം തിയേറ്റർ ആണ്. നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. 4-5 കൊല്ലമായിട്ടുണ്ടാവും. അപ്പൊ ഇതില് ഓൺ ആവണില്ലെന്ന് അതാണ് എന്റെ കംപ്ലൈന്റ്. അങ്ങനെ നമുക്ക് കുത്തി നോക്കാം. പവർ വരില്ല, അതാണ് എന്റെ കംപ്ലൈന്റ്. നമുക്കിത് ടെക്നീഷ്യന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും നമ്മള് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ ഇത് നേരെയാക്കാന്നാണ് നമുക്ക് നോക്കുന്നത്. അപ്പൊ അതിന്റെ പുറകിൽ 8 സ്ക്രൂ ആണ് ഉള്ളത്. നമ്മളിത് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് അഴിച്ചു നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു പവർ വരുന്നുണ്ടോ കാര്യങ്ങൾ ഒരു മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ഹോം തിയേറ്ററിന്റെ ഉള്ളിലത്തെ സർക്യൂട്ട്. ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ പാർട്സ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പോവാം. ആദ്യം ഇതിലൊരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് നമുക്ക് പോയിട്ടുണ്ടോ നോക്കാം. നമ്മൾ സാധാരണ ഒരു ഫ്യൂസ് പോയിട്ട് നോക്കുക, അതിൻ്റെ ഉള്ളിലത്തെ ആ ഫിലമെൻ്റ് പോയിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൽ ഫിലമെൻ്റ് പോയിട്ടൊന്നും കാണാനില്ല. അങ്ങനെ നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂട്ടിയിലിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബീപ്പ് സൗണ്ട് വന്നു. അപ്പോൾ ഫ്യൂസ് പോയിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മള് ട്രാൻസ്ഫോമർ വർക്കിംഗ് ആണ് ചെക്ക് ചെയ്യാം. 12 volt ട്രാൻസ്ഫോമർ ആണ്. ഇപ്പോൾ 12 volt വരുന്നുണ്ട്. രണ്ട് സൈഡും ഓക്കെ, ട്രാൻസ്ഫോമർ കംപ്ലൈന്റ് ഇല്ല. ഇപ്പൊ ഈ ബോർഡിൽ എവിടെയെങ്കിലും ആയിരിക്കും കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ നമ്മളിതിന്റെ ബോർഡ് ഫുള്ളും ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എല്ലാവിടെയും വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ട്. ഒന്നിനും കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല. ഒരു റെഗുലേറ്ററൈസ് ചെറിയൊരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട്. ഇതിന് ഈ റെഗുലേറ്ററൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് പാനലിലേക്ക് 5 volt കൊടുക്കുന്ന ഒരു ഐ സി ആണ്. 16 volt 5 volt ആയിട്ട് പോകും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് അപ്പോൾ ഈ ഒരു റെഗുലേറ്ററൈസിലാണ് നമ്മൾ കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്നത്. 5 volt ഔട്ട്പുട്ട് കാണിക്കുന്നില്ല. ഇതൊരു SMD IC ആണ്. 7805 നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട്. അയച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് പ്രിന്റ് പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു അതേ റെഗുലേറ്റർ IC തന്നെയാണ്. പക്ഷേ അത് ഇത് SMD അല്ല, അത് സാധാ IC ആണ്. ഇതും 7805 ആണ്. ഒരു പഴയ കേട് വന്ന ഹോം തിയേറ്റർ നമ്മൾ അയച്ചതിലാണ്. ഇത് നമുക്ക് ഇതിലൊന്ന് കണക്ട് ചെയ്തിട്ട് വയറ് ഇതിൽ 3 വയറ് നമ്മൾ ഇൻപുട്ടും ഗ്രൗണ്ട് ഔട്ട്പുട്ടും 3 വയറ് നമ്മൾ സോൾഡർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് ശരിയാവുന്നു. ഇപ്പോൾ ഈ ഐസ് ഈ റെഗുലേറ്റർ ഐസ് ആണ് ഇത് ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ പിന്നെ ഇൻപുട്ടും ഇത് ഗ്രൗണ്ടും ഇത് ഔട്ട്പുട്ടുമാണ് വരിക. നമ്മൾ ഈ ഐസിൽ നിന്ന് അതേപോലെ തന്നെ ഇൻപുട്ടിൻ്റെ വയറ് ഇൻപുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഓണാക്കി നോക്കാൻ പോകണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒന്ന് പ്ലഗ് ചെയ്ത് നോക്കുമ്പോഴാണ്, ഇതിപ്പോൾ ഇതിൻ്റെ ഹീറ്റ് സിങ്ക് എവിടെയും തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വയർ സോൾഡ് ചെയ്തിട്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റെഗുലേറ്ററൈസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇത് നമ്മൾ അടയ്ക്കുന്നില്ല. ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഈ പ്ലഗ് ഇൻ ചെയ്ത് നോക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഹോം തിയേറ്റർ ഓണായിട്ടുണ്ട്. റെഗുലേറ്ററൈസിൽ നിന്ന് കംപ്ലൈൻറ്റ്. നമുക്കിതൊന്ന് ബട്ടൺ ഓൺ ചെയ്ത് നോക്കാം. തൽക്കാലം നമ്മൾ റെഗുലേറ്റർ IC ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ബോർഡിൽ ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്തായാലും.
അപ്പോൾ ബോർഡിൽ അഥവാ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ അത് ഷോർട്ടാകും എവിടെയും തട്ടിട്ട്. Oh.